കാട്ടാക്കട എസ് എഫ് ഐ ആൾമാറാട്ട കേസിൽ ഒന്നാം പ്രതി കോളേജ് മുൻ പ്രിൻസിപ്പൽ ജി ജെ ഷായിച്ചു മുൻകൂർ ജാമ്യം തേടി അന്വേഷണത്തിൽ പോലീസിന്റെ മെല്ലെ മെല്ലെപ്പോക്കിനിടെയാണ് മുഖ്യപ്രതി കോടതിയെ സമീപിച്ചത് നാളെ റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം സെഷൻസ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തെരഞ്ഞെടുപ്പിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി വിജയിച്ച വിദ്യാർത്ഥിനിക്ക് പകരം എസ് എഫ് ഐ നേതാവ് എ വിശാഖിന്റെ പേരാണ് മുൻ പ്രിൻസിപ്പൽ ജെ ജെ ഷൈജു യൂണിവേഴ്സിറ്റിക്ക് കൈമാറിയത് സി പി എം നേതൃത്വം കൂടി അറിഞ്ഞു നടന്നുവെന്ന് സംശയിക്കുന്ന ആൾമാറാട്ടത്തിൽ കേസ് എടുത്തിട്ട് ഒരാഴ്ച പിന്നിടുന്നു പരാതിക്കാരനായ സർവകലാശാല രജിസ്ട്രാറുടെയും കോളേജിലെ അധ്യാപകരുടെ മൊഴിയെടുത്തതല്ലാതെ പ്രതികളെ ഇതേവരെ കാട്ടാക്കട പോലീസ് ചോദ്യം ചെയ്തിരുന്നില്ല രേഖകളും മൊഴിയും ശേഖരിക്കുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം മുൻ പ്രിൻസിപ്പൽ ജി ജെ ഷൈജു ആൾമാറാട്ടം നടത്തിയ വിശാഖുമാണ് കേസിലെ പ്രതികൾ പ്രതികൾക്കെതിരായ എല്ലാ തെളിവുകളും പോലീസിൽ ലഭിച്ചുവെന്ന ഘട്ടത്തിൽ ഒന്നാം പ്രതി ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത് മുൻ പ്രിൻസിപ്പൽ ജി ജെ ഷൈജുവാണ് വിശാഖിന്റെ പേര് സർവകലാശാലയ്ക്ക് അറിയിച്ചതെന്ന് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ വിശാഖ് മത്സരിച്ചിട്ടില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപകനും മൊഴി നൽകി ഇത്രയും ശക്തമായ തെളിവുകളുള്ളപ്പോൾ പോലീസ് റിപ്പോർട്ട് എന്താകുമെന്നത് നിർണായകമാണ് ജനം തിരുവനന്തപുരം